ദൂതൻ അവന്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും ആ കാളകളെ പൂട്ടുകയും പെൺ കഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു ആയിരുന്നു പെട്ടെന്ന് ശെബയാ വന്ന് ആ അവയെ പിടിച്ചുകൊണ്ട് പോവുകയും ആ വേലക്കാരെ വാളിന്റെ വായ്തലയാൽ വെട്ടി കൊല്ലുകയും ചെയ്തു അടുത്തെ വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വന്നു പദ്ധനികനായ മനുഷ്യൻ യോവാമേ ഒരു ഒരു ദിവസം പെട്ടെന്ന് യോവന്റെ ജീവിതത്തിലാമേ ഒരു സംഭവം ഉണ്ടായി അവൻ ഉണ്ടായിരുന്ന സകല മൃഗസമ്പത്തുകളും എന്തു ചെയ്തു നഷ്ടപ്പെട്ടു പെട്ടെന്നാണ് സംഭവിച്ചത് ഒരു അഗ്നി പരീക്ഷ പോലെ സംഭവിച്ചതാണ് പക്ഷെ ഈ ഭക്തൻ ആ സമയത്ത് എന്തായിരുന്നു പ്രതികരണം യോവ അറിയുന്നില്ല ബിഹൈൻഡിൽ പിശാചും ദൈവം തമ്മിലുള്ളതായ ഒരു എഗ്രിമെന്റിലാണ് യോവ ആയിരിക്കുന്ന കാര്യം യോവ അറിയുന്നില്ല യോവ അറിയുന്നില്ല എന്താ എനിക്ക് എന്റെ മൃഗസമ്പത്ത് എല്ലാം പോയി വയലെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല പക്ഷെ ഈ സമയത്തും യോവിന്റെ മനസ്സെന്തായിരുന്നു അവൻ ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ചുകൊണ്ടിരുന്ന പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പാസ്റ്റർ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു യോവ അറിയാതെ വണ്ണം മറുഭാഗത്ത് ദൈവവും വിശാലം തമ്മിലുള്ളതായ ഒരു എഗ്രിമെന്റിലാണ് യോവ് ഇപ്പൊ ആയിരിക്കുന്നത് അതിന് യോവ് ഇത്രയും കഷ്ടഘട്ടം വന്നിരിക്കുന്നതാണ് ഒരു വാക്യം വായിച്ചാട്ടെ അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 7, 8, 9, 10 അങ്ങനെ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോവിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ഇനി രണ്ടാമത്തെ ശോധന ഒന്നാമത് ഭൗതികമായി ഉണ്ടായിരുന്ന സകല അസറ്റുകളെയും നഷ്ടപ്പെടുത്തിയ അമ്മ ഇനി രണ്ടാമത് യോവ് മാത്രമേ യോവിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഇത്ര ആരോഗ്യമുള്ള ശരീരം അടുത്ത വിശാജ് ബാധിക്കുന്നത് അമ്മേ അവന്റെ ശരീരത്തിൽ നിന്ന് തൊട്ടുനോക്ക് അവൻ നിന്നെ തള്ളി പറയും വായിച്ചാട്ടെ അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു കോട്ടിൽ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു മതി അപ്പൊ രണ്ടാമത് വന്ന വലിയ ശോധന എന്ന് പറയുന്നത് ശരീരത്തിൽ ദണ്ഡരുന്നാമേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് എത്ര പ്രയാസം കാണും അത് വേണമെങ്കിൽ ഒരുവിധം നമുക്ക് സഹിക്കാം പക്ഷെ ശരീരത്തിനൊരു വിട്ടുമാറാത്ത രോഗം വന്ന ഏതായിരിക്കും നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് രോഗമല്ലേ അത് പണമാണോ അല്ല അപ്പൊ പിശാച് ആദ്യം പരീക്ഷിച്ചു അമ്മ എന്നെ അസറ്റ് കംപ്ലീറ്റ് ഭൂമി മാറ്റി രണ്ടാമത് അതിലും യോവ് കുനുങ്ങിയില്ല ബലത്തോട് നിന്നാമേ രണ്ടാമത് യോവ് വിചാരിച്ചേ ഇവരെ ശരീരത്തിനെ തൊട്ടാൽ അവൻ തള്ളിപ്പറയും ദൈവത്തിനാമേ പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയോ അനുവാദം കൊടുത്തു ചെന്നോ ഒരു പ്രാണനെ മാത്രം നീ തൊട്ടു പോരുതാമേ അങ്ങനെ വന്നു സാത്താൻ ഭൂമിയിൽ വന്നു യോവിന് ശരീരത്തിനെ തൊട്ട് ശരീരം മുഴുവനും പരുക്കളാൽ പഴുത്ത വ്രണങ്ങളായി നിറഞ്ഞു പുഴുക്കൾ അതിനകത്ത് പുറത്തു വരികയും ഓടുകയും ചെയ്യുന്ന അസ്വസ്ഥതകൾ ഇതെല്ലാം കണ്ടുകണ്ട് കൂടെ തുണയായി കൊടുത്ത ഭാര്യ സൗരി പറഞ്ഞു യോവേ നീ ഇനി എന്തിന് ജീവിച്ചിരിക്കുന്നു നീ നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിച്ചു കളയ ഈ പോയി ചത്തുകളയെന്ന് പറഞ്ഞെങ്കിലും പ്രശ്നമില്ല ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് വേണം നീ ചെയ്യാൻ വേണ്ടിയാമേ ആ സാത്താന്റെ ഭയങ്കര തന്ത്രം കണ്ട അപ്പൊ യോവിന്റെ ഭാര്യയെ പിശാച് യോവിനെതിരെ ശക്തമായി ഉപയോഗിച്ചു അവൻ നമ്മൾ മനസ്സിലാക്കണം പാസ്റ്റർ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് പോയി ചത്തുകളെന്ന് പറഞ്ഞു അത്ര പറയാൻ വരുന്നത്
അവിടെ ബന്ധം ആരംഭിക്കുന്ന നീ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് എന്ത് ചെയ്യണം? തള്ളിക്കളയണം. നിന്റെ വാക്കോട് നീ പറയണം. എന്നിട്ട് നീ ഈ രണ്ടാമത്തെ കാര്യം ചെയ്യണം. അതാണ് പിശാചിന്റെ ആഗ്രഹം. നമുക്കറിയാം പലപ്പോഴും പല കുടുംബങ്ങളിലാമേ ഒരു ആത്മീയൻ, ഒരു പിതാവ് ഒരു ആത്മീയനായിട്ട് വളർന്നു വരുന്നുവെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ അവന്റെ ആത്മീയതയ്ക്ക് വിഘനം വരുത്തുവാൻ ഭാര്യ സഹോദരി ശരിക്കും അമ്മയൊരു മാനസാന്തരപ്പെട്ട സഹോദരി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പിശാച് ആരെ ഉപയോഗിക്കുന്നത്? ഭാര്യ സഹോദരി ഉപയോഗിക്കും. അല്ലേ? അല്ലേ? അത് തന്നെ ഇവിടെ അതാ സംഭവിച്ചത്. യോവിന്റെ ഭാര്യയെ യോവിനെതിരെ ശക്തമായി പിശാച് ഉപയോഗിച്ചാമേ. പക്ഷെ ഇത്രയും പറഞ്ഞുവെങ്കിലും യോവ തിരിച്ചു കൊടുത്തൊരു മറുപടി എന്നറിയാവോ? വാക്കി വെച്ചട്ടെ. ആ ഒന്നിന്റെ 21:22 നഗ്നനായ ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. കണ്ടോ, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറ. അല്ലേ പറഞ്ഞാട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? രാജേഷേ ജോലി ഇല്ലെങ്കിലും പറയണം, ജോലി ഇല്ലാത്തതിനായി സ്തോത്രം. വീടില്ലെങ്കിൽ വീടില്ലാത്തതിനായി സ്തോത്രം. പേഴ്സിനകത്ത് പൈസ ഇല്ലെങ്കിലും കയ്യിലെ കർത്താവ് പൈസ ഇല്ലാത്തതിനായി സ്തോത്രം. ഞാൻ അങ്ങനെയാണ് ജയിച്ചു ജയിച്ചു വരുന്നത്. എല്ലാ കാര്യങ്ങളും പ്രതിവിധ വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെയായിരിക്കാം. നമുക്ക് നല്ലൊരു മാതൃകയാണ് യോബ് പറയുന്നത്. ഇത്രയും പ്രതികൂലം വന്നിട്ട് ഭാര്യ പോലും യോബിനെ തള്ളിപ്പറഞ്ഞാമേ. ഭൗതികമായ സകല നഷ്ടപ്പെട്ടിട്ടും യോബ് പറയുന്നു യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നാളുകളിൽ ഇനിയും നമുക്ക് കഥ വായിച്ചു തരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മ നാം എന്ത് ചെയ്യണം? യോബിനെ പോലെ വിശ്വാസിനെ വാക്കുകൾ പറഞ്ഞ് പിശാചിനെ വെട്ടണം, ദൈവത്തിന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ കുറിവാക്കി എന്താണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ യോബ് എന്ത് ചെയ്തു? പരീക്ഷ സഹിച്ചു. പാവം യോബ് അറിയുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ അനുവാദത്തോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നുള്ള കാര്യം യോബിന് അത് മനസ്സിലാകുന്നില്ല. അമ്മേ, ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് എന്റെ ജീവിതത്തിൽ ഈ കട്ടതകൾ നടക്കുന്നുള്ള കാര്യം യോബിന് അറിയില്ല. ഒന്നറിയാം, വിലാപന പുസ്തകത്തിൽ വളരെ വ്യക്തം പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ദൈവം പറയാതെ ഭൂമിയിൽ വല്ലത് സംഭവിക്കുമോ? ഞാൻ പറയാം, നിങ്ങൾക്കൊരു തലവേദന വരുന്നുവെങ്കിൽ, ഒരു ദൈവവേദന വരുന്നുവെങ്കിൽ ആ ദൈവം അറിഞ്ഞിട്ട് തന്നെ വരുന്നത്. ഒരു പിശാചിന്റെ പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ട് തന്നെ വരുന്ന ദൈവത്തിന്റെ സ്തോത്രമാണ്. ദൈവം അറിയാതെ ഒരു കാര്യവും ആരുടെയും ജീവിതത്തിൽ ഭൂമിയിൽ നടക്കത്തില്ല. കാരണം ദൈവം അറിഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും നടക്കുന്നത്, ദൈവത്തിന്റെ സ്തോത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും പരീക്ഷയിലോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ ഇന്ന് ഞാനായിരിക്കുന്ന ഈ കഷ്ടതയ്ക്കായി, എനിക്ക് ഇങ്ങനെ കഷ്ടത സംഭവിച്ചതിനായി ഞാൻ അങ്ങേയങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തണമേ എന്ന് പറയുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കരുത്ത് പ്രാപിക്കണം. ദൈവത്തിന്റെ സ്തോത്രമേ, പ്രാപിച്ചേ മതിയാവാമേ. അങ്ങനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മധൈര്യം ദൈവം നിങ്ങൾക്ക് തരികയും മുൻപുണ്ടായിരിക്കുന്ന പ്രസംഗം കഴിച്ച് ഉണ്ടായിരിക്കുന്ന വിഷയത്തെ ദൈവം ഹാൻഡിൽ ചെയ്ത് ഒരു വലിയ സമാധാനം തന്ന് ആ ഘട്ടം പൂർത്തീകരിച്ച് ഒരു വിജയത്തിനെ കൊണ്ടുപോകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആരെങ്കിലും അഗ്നി പരീക്ഷിക്കുന്ന പോലെ ഒരു പരീക്ഷാ ഘട്ടത്തിലാണ് നിങ്ങളുടെ കുടുംബജീവിതം പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ,
കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. മകനെ ഞാൻ കൽപ്പിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, പിതാവേ ഈ സംഭവിച്ചതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അത് യോ പറയുന്നു, യഹോവ തന്നു, ദൈവം എടുത്തു, അവന്റെ നാമമഹത്വം പരക്കാൻ. എത്ര നന്നായിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഓൺലൈൻ ആയിരിക്കുന്നതായിരിക്കട്ടെ, ആരെങ്കിലും ഏതെങ്കിലും പരീക്ഷയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധികൾ കടന്നു പോകുന്നെങ്കിൽ, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആത്മാവ് ഇടപെടുന്ന, നീ ധൈര്യത്തോടെ നിൽക്കണം, നീ ബലത്തോടും നിൽക്കണം. ഞാൻ അറിയാതെയല്ല നിന്റെ ഭവനത്തിനോ നീ ശബ്ദമുണ്ടാകുന്നത്, ഞാൻ അറിയാതെയല്ല നീ കലക്കമുണ്ടാകുന്നത്. പിന്നെ ദൈവം ചിലതിനെ പരീക്ഷയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് സാധാരണമായിട്ടുള്ള ഒരു വെല്ലുവിളി, രണ്ട് നമുക്കൊരു പ്രൊമോഷന് വേണ്ടി, നമ്മൾക്ക് ഒരു പ്രൊമോഷന് വേണ്ടി അമ്മേ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നിടും. അമ്മേ അത് എന്ത് പരീക്ഷയായിരുന്നാലും ശരി, തന്നെ ഒരു ദൈവം മനസ്സിലാക്കേണ്ടത് ഇത് അപ്പൻ അറിയാതല്ലോ ഇത് സംഭവിക്കുന്ന. അമ്മേ നിങ്ങൾ നോക്കണം, ഞാൻ എന്നെടുക്കാം, ഞാൻ എന്റെ പ്രായം ഒന്നര വർഷമായി ഞങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂസലുമില്ല. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, ചില സമയങ്ങളിൽ മൂന്ന് പ്രാവശ്യം പോകേണ്ടി വരും. ഒരു ദിവസം 6 മണിക്കൂറാണ് എനിക്ക് അവിടെ പോയിട്ട് വരുന്നത്. സന്തോഷത്തോടെയാണ് ആദ്യത്തെ ദിവസം ഞങ്ങൾ ബാഗ് എടുത്തോണ്ട് പോയത്. ഈ പണി ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതാവേ ഞാൻ താ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷ വന്നതിനായി, ഒരു അഗ്നി പരീക്ഷയ്ക്കായി സംഭവിച്ചതിനായി അങ്ങനെ ഞാൻ വാഴ്ത്തുന്ന മുഖത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഡോസ് പണി ഇറങ്ങിയത്. ഇന്ന് 1.5 വർഷം അവിടെ സൗഖ്യം ലഭിച്ചില്ല. ആരോട് പ്രതികരിച്ചിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല. നല്ല ഉറപ്പും ധൈര്യം, മുൻകാല അനുഭവങ്ങളിൽ നല്ല ഉറപ്പും ധൈര്യമുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെയും സൗഖ്യം തരുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കണം. ആമേൻ. സാത്താൻ അല്ലെങ്കിൽ മനുഷ്യരോട് കടന്നു നമ്മുടെ നിസ്സാര വിഷയങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ വിശ്വാസത്തിനെ ചോർത്തിക്കളഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ പല കുടുംബങ്ങളും പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വാസം ചോർന്നു പോകുന്ന, അങ്ങനെ അനേകം പിന്മാറിപ്പോകുന്ന കാലഘട്ടം സമയത്തിരിക്കുമ്പോൾ ഇന്ന് പകർച്ചമായി ആത്മാവ് ഇടപെടുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ഉള്ളംകാൽ മുതൽ ഉച്ചു വരെ സകല ഞാടി ഞരമ്പുകളെ ജീവിപ്പിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ അറിയാതല്ലോ നിന്റെ വീടിനകത്ത് സംഭവിക്കുന്നത്. പിന്നെന്തിനാ നീ ഭയപ്പെടും? അമൈതി സബൂർ, നീ ശാന്തമായിരിക്കേ, നീ പ്രാർത്ഥിക്കേ. അതേ ലേഖനത്തിൽ നമ്മളെ കടുവസം കേട്ട് ആ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഈ അവസരം വരുമ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? പ്രയറിനകത്ത് കയറാൻ നോക്കണം. പ്രയാസം വരുമ്പോഴും പരീക്ഷ വരുമ്പോഴും നമ്മൾ ആ സമയം കൂടുതൽ എന്തിനാ വിഷയം തീരുന്നത് വരെ ആത്മീയമായ ഒരു ആഴമേറെ ബന്ധം നിങ്ങൾ എന്ത് ചെയ്യണം? പണിതെടുക്കണം. ആമേ രക്ഷപ്പെട്ടു. പക്ഷെ പലർക്കും അത് കഴിയുന്നില്ല. ഒരു വിഷയം വരുമ്പോൾ പാസ്റ്റർ വിളിക്കണം, കൂട്ടാമ കൂടണം, പ്രാർത്ഥിക്കണം, ബോസിക്കണം. അങ്ങനെ എത്രത്തോളം ആ സമയങ്ങളിൽ പ്രാർത്ഥന ഉച്ചരിക്കുന്നുവോ അത്രത്തോളം മനസ്സിനൊരു സമാധാനം ഉണ്ടാവും, ഒരു പ്രത്യാശ ഉണ്ടാകും. അല്പം കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് മേൽ ആശ്വാസമായി. യോവിന്റെ ജീവിതത്തിൽ അതിലെ സംഭവിച്ചത് നമ്മൾ ആദ്യം വായിച്ചത് ഒരു മഹാധനികനായിരുന്നു. അമ്മ പെട്ടെന്ന് അടുത്ത അധ്യായത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു ദരിദ്രനായി തീർന്നു. അമ്മ അവസാനം മരണത്തോട് മല്ലിടുന്ന രോഗത്തിന്റെ അവസ്ഥയിൽ യോബ് കടന്നു. നാമേ എന്നിട്ട് യോബ് കല്ലുപോലെ ഇരിക്കുന്നു. ആ 22 വാക്യം വായിച്ചിട്ട് ഒന്നിനാണെന്ന് തോന്നുന്നു. ഈ കഷ്ടനഷ്ടങ്ങൾ യോബിന്റെ ജീവിതത്തിൽ വന്നിട്ട് യോബ് ഇതിനൊന്നിലും പാപം ചെയ്തില്ല. നമ്മളെങ്കിൽ എത്രമാത്രം പുരൂർക്കുമായിരുന്നു. എന്തിനു കർത്താവ് എനിക്ക് ഇത് കഷ്ടത തന്നത്? എല്ലാരും ഇപ്പൊ എന്നെ കളിയാക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു പാഠമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം സൗഖ്യം കിട്ടുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ച് പാസ്റ്ററെ ഭയങ്കര റിലീസായി വിടുതലായെന്ന്.
പക്ഷെ മറുഭാഗത്ത് അവർക്ക് ചിന്തിച്ചോടെ എന്തുകൊണ്ട് നമ്മുടെ അകത്ത് പ്രശ്നമില്ലേ? അത് അവരുടെ ആത്മീയ അജ്ഞതയാണ്. നമുക്കറിയാം ഇത് എന്താണ് സംഭവിക്കുന്നുള്ളതും ഇതിന്റെ റിലീസ് എപ്പോഴാണെന്നുള്ളതൊക്കെ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. വേറൊരു കാര്യം പറയട്ടെ, ഒരു പരീക്ഷയോ അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളോ അമ്മേ ഒരു പ്രതിസന്ധിയോ ഒരു പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തെ കടന്നു വന്നാൽ ആ വിഷയം യേശു ക്രിസ്തുവിന്റെ ബന്ധത്തിന് വിഘടനം വരുത്തുവാൻ നിങ്ങൾ ആരും അനുവദിക്കരുത്, 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 അനുവദിക്കരുത്. അവിടെയാണ് നിങ്ങൾ ജയിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രമാണ്. പലപ്പോഴും ദുഷ്ടനാണ് ആഗ്രഹിക്കുന്നത് ഒരു വിഷയത്തിനെ കൊണ്ടിട്ട് എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കുക, യേശുവുമുള്ള ബന്ധത്തിനെ തകർക്കുക. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടെ പ്രശ്നം എന്ത് വന്നിരുന്നാലും ശരി, തന്നെ പ്രാർത്ഥനകളും മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, യേശുവുമുള്ള ബന്ധത്തിന് ഏതൊരു വിഘടനവും വരുന്നമേ. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ആ കൊച്ചുമുള്ള അവസ്ഥ അറിയാം. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ എന്തുവരും? വിശ്വാസം തള്ളി നമ്മൾ പോകുമായിരുന്നു. അനുഭവങ്ങൾ നമ്മുടെ നടുവിലുണ്ടാമേ. ഒരു അല്ലി പറഞ്ഞാട്ടെ, അമ്മ ഈ ഒരു കാര്യത്തിൽ ഒന്നും പാപം ചെയ്തിട്ടില്ല, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് സ്തോത്രമേ. അന്നെ 38 ഒന്ന് വായിച്ചാട്ടെ, യോബിന്റെ പുസ്തകം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം വേണ്ടി മതി. നോക്കട്ടെ, ആദ്യം നമ്മൾ വായിച്ചേ യോബ് സമ്പന്നനായിരുന്നു, ഒരു ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ പല പരിശോധനകൾ കടന്നു വന്നു, കഷ്ടനഷ്ടം വന്നു. യോബ് മാത്രം ശേഷിക്കുന്നു, യോബിന്റെ ഭാര്യ മാത്രം ശേഷിക്കുന്നു, നിന്ന് ഈ അപമാനത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ യോബായിരിക്കുന്നു. എങ്കിലും യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്ന അമ്മേ. ദൈവത്തിന് സമയമായപ്പോൾ 38 അധ്യായത്തിൽ യഹോവ ചുഴലിക്കാറ്റിന് ഇറങ്ങി വന്ന ദൈവത്തിന് സ്തോത്രമേ. ആത്മാവ് ഇടപെടുന്നു. നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രശ്നത്തിന് മേലും ഏതെങ്കിലും പരീക്ഷയിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ, ദൈവത്താലുള്ള ആ സ്തോത്രത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ദൈവം ഇതാ ഇറങ്ങി വരുവാൻ കൂടെ ദൈവത്തിന് സ്തോത്രമാമേ. ചുഴലിക്കാറ്റിൽ ദൈവം ഇറങ്ങി വന്നു. യോവിനെ വിടി നീക്കുക. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. മിണ്ടാതെ ഇന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഏതെങ്കിലും സ്തോത്രങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും ടെംപ്റ്റേഷനായിരിക്കുന്നുവെങ്കിൽ, എന്റെ പൊന്നുമക്കളെ കർത്താവ് പറയുന്നു, ഒരു മുടി ഞാര് നമ്മുടെ തലയിൽ പോകുന്നുവെങ്കിൽ എന്നെ അപ്പൻ അറിയാതെ പോകുന്നില്ല. അത്രമാത്രം നമ്മളെ ആ കെയർ ചെയ്യുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ആ കർത്താവിന്റെ ആ ഒബ്സർവേഷനാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോ അറിയാതോ അല്ല ഒന്നും സംഭവിക്കുന്നത്. സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങള് ജീവനുള്ള ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. അത് ഒരിക്കലും നമുക്ക് ദോഷത്തിനല്ല, അത് നമുക്ക് നന്മയ്ക്കാണ്. ചിന്തകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ബലപ്പെടുക. ദൈവം അറിഞ്ഞിട്ടാണ് എന്റെ ഭർത്താവിനെ അടിച്ചത് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ദൈവം അറിഞ്ഞിട്ടാണ് എന്റെ ഭർത്താവിനെ ചീത്ത വിളിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ഏ, അത് കർത്താവ് പറഞ്ഞില്ല, ഞാൻ കൽപ്പിക്കാതെ എനിക്ക് സംഭവിക്കുന്നു. അപ്പൊ ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ ചീത്ത വിളിപ്പിച്ചത് ആരാണ്? ദൈവം അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നു. എന്തിരുന്നാലോ ഇയാളുടെ ക്ഷേമം പരീക്ഷിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ടും വരും, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വരും. രണ്ടുപേരെയും പഠിപ്പിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭാര്യത്തിൽ പ്രാർത്ഥിക്കാൻ ഭാര്യ സ്വരെ എന്നോട് ബസ്സെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞേ, ഇവൾക്ക് ഞാൻ ഇവനെ ഒരു ശൂലമാക്കി വച്ചിരിക്കുന്നു. ഭാര്യക്ക് ഭർത്താവിനെ ഒരു ശൂലമാക്കി ദൈവം വച്ചിരിക്കുന്നു പറയുന്നത്. ഇനി ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് എന്തിനു പറയാൻ പോകാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പറയാൻ പറ്റുമോ? കാര്യം ഭാര്യ മാനസാന്തരപ്പെടാം, കുറച്ചുകൂടെ മാനസാന്തരപ്പെടാറുണ്ട്. ആ മനുഷ്യൻ ദൈവനോട് പറഞ്ഞ മോനെ, ഞാനാ അവനെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന, നീ മോനെ പ്രാർത്ഥിച്ച മതി. ഇതാണ് സംഭവം. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും പരീക്ഷയിലൂടെ താങ്ങാൻ പറ്റാത്ത ശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ബലപ്പെട്ടിരിക്കുക. ആകാശം മാറും, ഭൂമി മാറും,
ദൈവത്തിന്റെ വചനത്തിൽ ഒട്ടും മാറ്റമില്ല. ബലപ്പെടുക ബലപ്പെടുക ബലപ്പെടുക. ഇത്രയും പ്രതിസന്ധി വന്നിട്ട് വന്ന യോബ് 38 അധ്യായം വരെ ക്ഷമയോടെ കാത്തിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് 38 അധ്യായത്തിലും യഹോവ ചുഴലിക്കാറ്റിൽ ശക്തമായി ഇറങ്ങി വന്ന് യോബേ വാക്യം വെച്ചിട്ട് അറിവില്ലാത്ത വാക്കുകളാൽ ദൈവത്തിന്റെ ആലോചന ഇരുളാക്കുന്നവന് മതി. അപ്പൊ അറിയോ 37 അധ്യായം വരെ യോബ് ക്ഷമയോട് ഒറ്റയ്ക്കിരുന്ന കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഭാര്യപ്പോലും യോബിനെതിരെ ദൈവത്തെ തള്ളി പറയാൻ പിശാച് ഉപയോഗിച്ചു. അവിടെ യോബ് ജ്ഞാനത്തോടും ജയിച്ചു. പൊട്ടിപ്പെണ്ണേ നീ എന്താ പറയുന്നത്? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതങ്ങൾ അകത്തും പുറത്തും കയറി ഒത്തിരി വിഷയങ്ങൾ നടന്നത്. നീ ഒരു ദൈവത്തിലാണെങ്കിൽ പരിജ്ഞാനത്തിലൂടെ മനസ്സിലാക്കണം ദൈവം അറിയാതെ സംഭവിക്കുന്നത്. കർത്താവേ നിന്നെ നാം മഹത്വപ്പെടട്ടെ. എനിക്ക് സഹിപ്പാനുള്ള കൃപ തരണം കർത്താവേ. എന്ത് പറഞ്ഞിട്ട് നാം മുന്നോട്ട് പോകുന്നതായിരിക്കും ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് സ്തോത്രമേ. ഒരല്ലി പറഞ്ഞാട്ടെ നമ്മളെ അർത്ഥമാക്കിയപ്പോ 42 അധ്യായം 42 യോബിന്റെ നമ്മുടെ 38 അധ്യായത്തിൽ ദൈവം സംസാരിച്ചു. പക്ഷെ 42 അധ്യായത്തിൽ വന്നപ്പോൾ അപ്പൊ 38 ദൈവം യോബിനോട് സംസാരിച്ചപ്പോൾ 42 അധ്യായത്തിൽ യോബ് ദൈവത്തോട് സംസാരിക്കുന്നത് എന്താണ്? നിനക്ക് സകലവും കഴിയുമെന്നും പിതാവേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എത്ര ഭയങ്കരമായിരിക്കും. ഇത്രയും പ്രതിസന്ധി വന്നിട്ട് യോബ് എങ്ങനെയായിരുന്നു ഈ പരീക്ഷ സഹിച്ചത്? പറയുന്ന കർത്താവേ നിന്റെ ഉദ്ദേശങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ അസാധ്യമല്ല, ഞാൻ അറിയുന്നു. തന്റെ മക്കളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ വലിയ പർപ്പസ് ഉള്ള ഉദ്ദേശം ഉള്ള ദൈവത്തിന് സ്തോത്രമേ. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മനസ്സിലാക്കിയിട്ട് താൻ താന്നിവർ പോകാൻ പാടത്തില്ല. മനസ്സിലാക്കി വീണ്ടും എന്ത് ചെയ്യണം? യോബ് ദൈവത്തോടെ പറ്റിയിരുന്നവർ നിങ്ങൾ ഇരിക്കണം ആമേ. അപ്പൊ എന്ത് ചെയ്യും? ദൈവം ഇറങ്ങി സംസാരിക്കുന്ന ദൈവത്തിന് സ്തോത്രമേ. നമ്മളെ വെച്ചിട്ട് എത്ര വലിയ പരീക്ഷയാണ് യോബ് സഹിച്ചത്! എത്ര അനുഭവത്തിലൂടെ കടന്നുപോയി! ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി, ഇനി ഭൗതിക സമ്പത്തുപരമായി എല്ലാ മേഖലയിലും യോബിനെ കർത്താവ് കഷ്ടതയുടെ തീച്ചുടാൻ ആ റോയിനെ കർത്താവ് കടത്തിവിട്ടു. അവിടെ എല്ലാം യോബ് കല്ലുപോലെ ആ 42 ഒരു വാക്ക് വായിച്ച 42 ഒന്ന് അതിന് യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും അതാ അതാ നട്ടപ്പെട്ടത് ഒന്നെങ്കിൽ ഒന്നിൽ വരെ 10 തരുവ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടത് ഒന്നെങ്കിൽ അതിനെ വരെ 10 തരുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സക്കായി, സക്കായി അറിയല്ലോ ബൈബിളില്, സക്കായി മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു. സക്കായിയുടെ ഭവനത്തിൽ യേശു പറഞ്ഞ, സക്കായി നീ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ അമേൻ ഞാൻ എന്താ പറഞ്ഞ നിന്റെ വീട്ടിൽ ഞാൻ വരുന്നു പറഞ്ഞ അമേ. അങ്ങനെ സക്കായി മരത്തിൽ താഴെ ഇറങ്ങി. യേശു സക്കായി നമ്മളെ സക്കായിയുടെ വീട്ടിൽ ചെന്നു. അമേ സക്കായി യേശുവിന്റെ വീട്ടിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഉണ്ടായ ആ മാനസാന്തരത്തിലെ ചില ഭാഗങ്ങൾ അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? ആദ്യമായി സക്കായി എന്താ പറഞ്ഞത്? റെഫറൻസ് എടുത്തായിരുന്നോ?
ലൂക്കോസിന്റെ പതിനൊന്ന് പതിനൊന്നാണോ ലൂക്കോസ് പത്തൊമ്പതാണോ ലൂക്കോസ് പത്തൊമ്പത് ആ പത്തൊമ്പത് പത്തൊമ്പത് എടുത്തോട്ടെ ഒരു മിനിറ്റ് ശ്രമിച്ചു വളർച്ചയിൽ അവൻ കുറിയവൻ ആകുന്നുണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല മുൻപോട്ടോടി ആ യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു ആ മരത്തിന്റെ താഴെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി സക്കായേ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് ഇതാണ് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്ന പറഞ്ഞു അങ്ങനെ സക്കായി ഇവന്റെ അടുത്ത് വാക്കി വെച്ചേ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങിയ സന്തോഷത്തോടെ അവനെ കൈകൊണ്ട് ആ യേശുവിനെ കൈകൊണ്ട് കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് അവൻ പാപിയായ മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്താണ് സക്കായിയോ നിന്റെ കർത്താവിനോട് കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് മതി യേശു സക്കായിയുടെ വീട്ടിലകത്ത് വന്നപ്പോൾ സക്കായിക്ക് ഒരു വലിയ മാനസാന്തരം ഉണ്ടായാമേ ഇതുവരെ സക്കായിയുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരുന്ന പാപം വെളിപ്പെട്ട് ദൈവത്തിന് സ്തോത്രമാണ് എന്ത് വെളിപ്പെട്ട് അപ്പൊ നമ്മുടെ ഉള്ളിലോ നാം ചെയ്യുന്ന ശരിയോ തെറ്റെന്ന് അറിയണമെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വരണം യേശു ഉള്ളിൽ വന്നാൽ പാപത്തിലിരിക്കാൻ പറ്റത്തില്ല അപ്പൊ യേശു സക്കായിയുടെ ഭാഗത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു പാപത്തിന് ശക്തി ഇളകി ഓ സക്കായി പറയുന്നു കർത്താവേ എനിക്കുള്ള വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ അതായത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ചൊവ്വാഴ്ച വ്യാഴാഴ്ച മീറ്റിങ്ങിന്റെ ജസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കണക്കറിയാം അത് അവരെ മോനായിരിക്കട്ടെ ഈ സക്കായിക്ക് വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് 100,000,000 രൂപയുടെ ആസ്തിയുണ്ട് ഇത്രയുണ്ട് 1,00,000 രൂപയുടെ ആസ്തിയുണ്ട് യേശു വീട്ടിനകത്ത് വന്നപ്പോൾ മാനസ്ഥാനം വന്നപ്പോ സക്കായി പറഞ്ഞോ പകുതി കൊടുക്കാൻ പകുതി എത്രയാണ് എത്രയാണ് 50 ലക്ഷം കൊടുക്കാൻ പറഞ്ഞല്ലോ ശരി 50 ലക്ഷം എന്ത് ചെയ്തു കൊടുക്കും ഇനി ബാക്കി എത്ര ഉണ്ട് 50 ലക്ഷം ഉണ്ടാവണ അടുത്ത ബാക്കി പറ്റ അടുത്തു പറയണത് ആത്മാവ് പറയണത് അങ്ങനെ തന്നെ നമ്മുടെ പാപങ്ങളെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നാം ജീവിക്കുന്ന രീതി തെറ്റോശം അറിയണമെങ്കിൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങിയാൽ പാപചിന്തകളെ പാപശക്തിയെ പാപത്തിന്റെ റോട്ടിൽ ഇരിക്കാൻ കഴിയത്തില്ല അത് വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന് സ്തോത്രമേ അപ്പൊ യേശു വന്നപ്പോൾ സക്കായിയുടെ തെറ്റൂറ്റമെല്ലാം പുറത്തു വന്നാമേ 50 കൊടുക്കാന്ന് പറഞ്ഞു പകുതി കൊടുത്തിന് 50 ലക്ഷമേ ഉള്ളൂ ഇപ്പൊ രണ്ടാമത് പറയുന്നത് ഇനിയും ഞാൻ വല്ലതും ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ അത് എത്രയാണ് 4 മടങ്ങ് എത്രയാണ് ടീച്ചർ എത്രയാ മനെ 50 ലക്ഷം ഇപ്പൊ കയ്യിലുണ്ട് ഇപ്പൊ സഖ്യയുടെ അസറ്റ് എത്രയാണ് അതിന് സഖ്യ ഇപ്പൊ എന്താ പറഞ്ഞത് 50 x 4 അപ്പൊ 50 x 4 മടങ്ങ് എത്രയാണ് 2C 4 മടങ്ങ് കൊടുക്കുന്നു പറഞ്ഞു 50 ഇരിക്കുന്നില്ലേ 2 കോടി 50 x 4 ഇരിക്കുന്ന 50 ലക്ഷം അല്ലേ എന്നെ ഇരിക്കുന്നത് 4 മടങ്ങ് ഞാൻ അത് കൊടുക്കും പറഞ്ഞു 50 x 4 മടങ്ങ് എത്രയാണ് 2 കോടി കൊടുക്കുന്നുണ്ടോ
നിങ്ങൾ അഞ്ചര ഈ അൻപത് അഞ്ചാട്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? രണ്ടര. പത്ത് ലക്ഷം. പത്ത് അല്ലേ? അപ്പൊ നാല് മടങ്ങ് കൊടുക്കണ്ടേ കയ്യിലിരിക്കുന്നതിന്? അൻപത് ലക്ഷം ഉണ്ട്. അപ്പൊ ഈ അൻപത് ലക്ഷത്തിൽ നാല് മടങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ട്? പത്ത് ലക്ഷം. അപ്പൊ സക്കയുടെ യഥാർത്ഥമുള്ള അസറ്റ് എന്തിനാണ്? പത്ത് ലക്ഷം. തൊണ്ണൂറും പോയില്ലേ? ഞാൻ ഒരു കണക്ക് പറഞ്ഞിരുന്നാണ്, അൻപത് പകുതി കൊടുക്കാമെന്ന് പറഞ്ഞ ശേഷം അൻപത് ലക്ഷം കയ്യിലിരിക്കുന്നു, അതിന് നാല് മടം കൂടെ കൊടുക്കാമെന്നേ. അപ്പൊ അതിന് അഞ്ചായിട്ട് വാങ്ങിച്ചു, നാല് മടം കൊടുത്ത് നാൽപ്പത് കൊടുത്ത് ബാക്കി പത്തേ ഉള്ളൂ. അപ്പൊ സക്കായി ദരിദ്രന, യേശു വന്നപ്പോ തന്നെ സക്കായി ദരിദ്രനായിത്തീരും. ഇന്നലെ വരെ വലിയ ഗബർ വലിയ ബോർഡൊക്കെ വെച്ച് ഭയങ്കരമായിട്ടൊക്കെ വലിയ പണക്കാരനായിട്ടൊക്കെ ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോ ഇതാ വാടക വീടെടുക്കേണ്ട ഗതികേട് വന്നിരിക്കും. യേശുവിനെ അറിഞ്ഞപ്പോ, യേശു വീട്ടിൽ വന്നപ്പോ 90 ലക്ഷം പോയി. മാനസാന്തരം അങ്ങനെ തന്നെ, വ്യവസ്ഥയില്ലാത്ത ഒരു പൈസ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. അത് എത്ര കോടിയായിരുന്നു ആമേ രാജ പറഞ്ഞാട്ടെ. പക്ഷേ ദൈവ നീതിമാനാണ്. വേറൊരു ഭാഗത്ത് സുവിശേഷം പറയുന്നു, എന്റെ നാമം നിമിത്തം ഈ ഭൂമിയിൽ അപ്പനെയോ അമ്മയോ നിലകളെയോ വസ്തുവകളെയോ യേശുവിന്റെ നാമനിമിത്തം നീ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സ്വർഗത്തിന് എത്ര മണം കിട്ടും പറഞ്ഞു? എത്ര മണം കിട്ടും പറഞ്ഞു? 100 മണം കിട്ടും പറഞ്ഞു. അങ്ങനെ എന്റെ നാമനിമിത്തം ഭൂമിയിൽ അപ്പനെയോ അമ്മയോ ഉപേക്ഷിച്ചാൽ, വസ്തുവകൾ എന്ത് തന്നെ നീ എന്റെ നാമനിമിത്തം ഉപേക്ഷിച്ചാൽ കൊടുത്താൽ 100 മണം കിട്ടും. അപ്പോൾ ഈ സക്കായിക്ക് എല്ലാം കൊടുത്തല്ലോ, ഇപ്പൊ സഹായിക്ക് സഹായിക്ക് എത്ര മടങ്ങ് വരും? അപ്പൊ 100 മടങ്ങ് പ്ലസ് 10, 1 ലക്ഷത്തി സോറി 1 കോടി 10 ലക്ഷം രൂപയായി. ആർക്കാ ലാഭം? സക്കായിക്ക് ലാഭമോ വാങ്ങിയോ ലാഭമോ? ഇരുന്ന് 10 ലക്ഷം എന്ത് ചെയ്തു? അധികം കിട്ടിയില്ലേ? പിടികിട്ടിയോ? 100 മടങ്ങ് എന്റെ എന്റെ നാമനിത്വം ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്താലും 100 മടങ്ങ് പ്രതിഫലം നിനക്ക് കിട്ടും. സുവിശേഷം പ്രയോജനിക്കും. അല്ലേ പറഞ്ഞാട്ടെ കണ്ട. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം വ്യവസ്ഥയില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അതിനോർത്ത് ഭാരപ്പെടരുത്. ഇരട്ടി ഇരട്ടി തരുവാൻ എന്റെ ദൈവമതിയാകത്ര. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ അമ്മേ സകലം നഷ്ടപ്പെട്ടു. 42:1 പറയുന്ന കർത്താവേ, എന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചതൊക്കെ ഞാൻ ഒന്നറിയുന്നു, നിനക്ക് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ, നഷ്ടപ്പെട്ടത് ഒന്നെങ്കിൽ രണ്ട് തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. 10 മക്കളാണ് നഷ്ടപ്പെട്ടെങ്കിൽ 20 ഇനിയും തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയുമാണ്. അതാണ് യോബിന്റെ വ്യത്യാസം. വിശ്വാസം പറഞ്ഞ ആ യോബ് 42:17 പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്താണ്. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുൻപേ അവനെ പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. എങ്ങനെയിരിക്കുന്നു? ഇങ്ങനെ യഹോവ യോബിനെ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചു. എന്റെ പൊന്നുമക്കളെ, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക. എന്റെ ദൈവം സർവശക്തനാണ്, സമ്പന്നനാണ്, ദൈവത്തിന് സ്തോത്രമേ. പക്ഷെ അവനെ സേവിക്കുന്ന അവന്റെ മക്കൾ ചില പ്രത്യേക ശോധന വരുമ്പോഴുണ്ട്.
അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും അതെങ്ങനെ അതിജീവിക്കണമെന്നുള്ളത് യോബിനൊക്കെ നമുക്കൊരു മാതൃക. എന്ത് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം എന്ത് കഷ്ടനഷ്ടത വന്നിരുന്നാലും ശരി തന്നെ നീ പ്രവർത്തിക്കരുത്. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രമാണ്. എനിക്ക് അതിനെ കുറിച്ച് ഓരോ കാര്യം പറയാനുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല അമ്മേ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ സമയം ഏതെങ്കിലും ശോധനയുടെ കടന്നുപോയി എന്തെങ്കിലും പ്രയാസത്തിലോ ആമേ ആമേ വളരെ ആഴമേലെ ഭാരത്തിലോ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണം യേശു കൊച്ചെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിന്റെ നാവുകൊണ്ട് നീ പാപം ചെയ്തത് ഈ സമയത്തും എത്രത്തോളം യേശു കൊച്ചിനെ പാദപ്പെടുത്താൻ മറിയിരുന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവനെ സ്തുതിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം നിങ്ങളുടെ അവസരം വ്യത്യാസമില്ല. ക്ഷമയോട് കാത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? യാക്കോബിൽ 1:12 വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹിച്ചു, പിന്നെ തിരഞ്ഞു സംഭവിച്ചു, ഭാഗ്യവാനായി ഇവിടുത്തെ ഭൂമിയിൽ. അത് പുതിയ ദേശം വരുന്ന ഈ ഭൂമിയിൽ എന്റെ നാമ നിമിത്തം എന്ത് ചെയ്താലും എത്ര കഷ്ടപ്പെട്ടം വന്നിരുന്നാൽ എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ നീ നന്മയ്ക്കായി ചെയ്തിരുന്നാലും എന്റെ നാമത്തിലാണ് ചെയ്യുന്നുവെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം നിന്റെ കൂടാരത്തിനകത്തേക്ക് ദൈവം അളന്ന് തിട്ടപ്പെടുത്തി തരുമാണ്. ഒരു വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കും. 1:22 ഒന്ന് വായിച്ചേട്ടെ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമിനെ വിളിച്ചതിന്, അബ്രഹാമിന്റെ കാലഘട്ടം വന്നപ്പോൾ അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സും പ്രായമുള്ളപ്പോ ദൈവം ഒരു വാഗ്ദത്ത സന്തതി അബ്രഹാമിന് കൊടുത്താമേ. പക്ഷെ ആ കൊടുത്ത വാഗ്ദത്ത സന്തതിയെ ഒരിക്കലാമേ അബ്രഹാമിനോട് ദൈവം ഇപ്രകാരം ഒരു ചോദ്യം ഒരു ആവശ്യപ്പെട്ടാമേ. അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനെ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഏക സന്തതിയെ കർത്താവ് തന്നിരിക്കട്ടെ, ഒരു കുഞ്ഞിനൊക്കെ തന്നിരിക്കട്ടെ, പ്രതീക്ഷിച്ച് ലേറ്റായി കിട്ടിയിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ദിവസം രാത്രി കർത്താവ് നടന്ന് ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി സമർപ്പിക്കാം, എന്റെ വേലയ്ക്കുണ്ട്. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു കുഞ്ഞിനെ തന്നിരിക്കട്ടെ, ലേറ്റായി കിട്ടിയതാണ്. എന്താണ് കിട്ടിയത്? ലേറ്റായി കിട്ടിയത്, 15 വർഷം കഴിഞ്ഞ് കിട്ടിയതാണ്. ഇനി ഇവനെ വളർത്തിയെടുത്തിട്ട് വേണം ഞങ്ങളുടെ വാർദ്ധക്യത്തിന് ഞങ്ങളെ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കും. പെട്ടെന്ന് കർത്താവ് തലേന്ന് രാത്രിയും നിങ്ങളോട് സംസാരിച്ചു, ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി എന്റെ വേലക്കിടെ തരാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഈ അബ്രഹാമിന് അത്രയും ലേറ്റായി കിട്ടിയ ആ ഇസഹാക്കിനെ ദൈവം ഒരിക്കൽ അബ്രഹാമിനോട് ചോദിച്ചു. അബ്രഹാം ആരോടൊന്ന് ചോദിക്കാതെ വണ്ണം ദൈവത്തിന്റെ വാക്ക് കേട്ട് അടുത്ത ദിവസം രാവിലെ കുഞ്ഞിനെ യാഗം കൊടുക്കുവാൻ തക്ക വണ്ണം മോരിയ ദേശത്ത് മോരിയ മലയിൽ അബ്രഹാമിന്റെ ബാല്യക്കാരുമായി യാത്രയാണ്. ആരോടും ചോദിച്ചില്ല, പിറുപിറുത്തില്ല. ഇതൊരു അഗ്നി പരീക്ഷയല്ലേ? 100 വയസ്സിന് കിട്ടിയ ഒരു കുഞ്ഞാണ്. ഇതാ യാഗം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അബ്രഹാമിന്റെ മനസ്സ് മനസ്സിലാക്കണം. ഒരു വലിയൊരു പരീക്ഷയാണ് ആമേ അബ്രഹാമിന്റെ ജീവിതത്തിൽ കർത്താവ് ഇട്ടതാണ്. പക്ഷെ അബ്രഹാം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത്? മോടെ അതിന്റെ 15 വരും പെട്ടെന്ന്. അബ്രഹാം ഈ കുഞ്ഞിനെ ആ ദേശത്ത് കൊണ്ടു ചെന്നു, മൃഗമൊക്കെ അടുക്കി വെച്ചു,
ആമയെ കുഞ്ഞിനെ കൈയും കാലൊക്കെ കെട്ടി ആമയെ കൈക്ക് കയ്യിൽ കത്തിയെടുത്തു. അമ്മ യാഗം നടത്തുവാൻ കൂടെ സമയമായപ്പോൾ കത്തിയെടുത്ത് കുഞ്ഞിനെ അമ്മ ആ കഴിച്ച അറിയ ശരീരത്തിലേക്ക് അമ്മ മുറിവരുത്തി അമ്മ ആമ കഴിച്ച അമ്മ കത്തിക്കൊണ്ട് ആമ ആ ഇസാക്കിനെ യാഗം നടത്തുവാൻ തക്ക വണ്ണം ഒരുങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇപ്രകാരം വിളിച്ച് അബ്രഹാമേ. ആ വിളിയിൽ അബ്രഹാം ബാലന്റെ മേൽ കൈവയ്ക്കരുത് പറഞ്ഞു കർത്താവ്. ആ ശബ്ദത്തിന് മുമ്പാകെ ബാലന്റെ മേൽ അബ്രഹാം കൈവച്ചില്ല. നമ്മൾ ആ വാക്യം വായിച്ചോട്ടെ. കിട്ടിയ ആ കുഞ്ഞിനെ ദൈവം ചോദിച്ചപ്പോൾ ആരോടും ഒരു അഭിപ്രായം പറയാതെ വേണം സമർപ്പിച്ചു കൊടുത്താൽ. യാഗം നടക്കുന്ന സമയം അബ്രഹാം കത്തിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്ന അബ്രഹാമേ ബാലന്റെ മേലിൽ കൈവയ്ക്കരുത്. തിരിച്ച് കർത്താവിന്റെ മറുപടി അബ്രഹാമേ നീ മകനെ നീ എനിക്ക് തരുവാൻ മടിക്കായാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. അല്ലേ പറഞ്ഞോട്ടെ. അല്ലേ നോക്കണം മക്കളെ, ഒരു നിമിഷം ദൈവത്തിന്റെ ആലോചനയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കഠിനപ്പെടുത്തണം. എങ്ങനെ കഠിനപ്പെടുത്തണം അല്ലേ? ഒരു നിമിഷം ദൈവത്തിന്റെ ആലോചനയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിനെ കഠിനപ്പെടുത്തണം. ഞങ്ങൾ കഠിനപ്പെടുത്തി. ഈ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഞങ്ങളുടെ കൊച്ചു. ഞങ്ങൾക്ക് നല്ല മനോഹരമായ ആ ഒരു ടെറസിറ്റ ഒരു വീട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് കടൽക്കരയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കടൽ ലാസ്റ്റ് വീടായിരുന്നു. നല്ലൊരു മനോഹരമായൊരു ടെറസിറ്റ് വീടാണ്. ഈ വേളിയിൽ തന്നെ ആ കടൽക്കരയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് വർഷം വന്ന പുതിയ വീട് അവരുടെ മാതാവർക്ക് പണിത് കൊടുത്തു. അതിന് പാർത്തുണ്ടിക്കുമ്പോൾ അന്ന് ഞങ്ങൾ പട്ടത്ത് ഞങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ഐ പി സി ചർച്ചിൽ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പോകുക. അവിടെയാണ് ഞങ്ങൾ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ആ ദിവസങ്ങളിൽ ഒരു ഞായറാഴ്ച ആരാധന മധ്യേ ദൈവം ഞങ്ങളോട് പറഞ്ഞ്, നീ ഇപ്പോൾ പാർക്കുന്ന വീട് നീ വിട്ട് പുറത്തു വരാൻ പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾക്ക് ഈ ശബ്ദം കേട്ടു. ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന ഞാൻ എന്റെ വൈഫ് തമ്മിൽ അതിനെ ഡിസ്കസ് ചെയ്യണം. അയ്യോ, നമുക്ക് വേറെ ഒരു നിവർത്തി ആകപ്പാട്. ഇത്രയും വീട് വാടക വീട്ടിൽ താമസിച്ചു. അങ്ങനെ സ്ഥിരമായി താമസിക്കാൻ ദൈവം സ്വന്തമായ ഒരു ഭവനം തന്നപ്പോ കർത്താവ് പറഞ്ഞ് ഈ വീട് വിട്ടിറങ്ങാൻ പറഞ്ഞു. നല്ലൊരു ടെറസിറ്റ് വരാം. ഞങ്ങൾ കേട്ടില്ല. രണ്ടാമത്തെ ഞായറാഴ്ചയും ആരാധന മധ്യ അതേ ശബ്ദം കേൾക്കുന്ന നിവേഗത്തിൽ ഞമ്മ അവിടെ നിന്ന് പുറത്തു വരണം പറഞ്ഞു. വീണ്ടും ഞാൻ എന്റെ ഭാര്യയും രോഗയും ജിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യും, എവിടെ പോകും? കാരണം വലിയ സാമ്പത്തിക ബാധ്യത കൊണ്ട് ആറോളം വീട് നമ്മൾ വാടക താമസിച്ച് കയറി ഇറങ്ങിയതാണ്. ഇത് ദൈവം നമുക്ക് സ്വന്തമായിട്ട് തന്നത്, ആ ഭാര്യ മാതാവിന്റെ അവരുടെ അവകാശം ആ മകൾക്ക് ജയക്ക് കൊടുത്തതാണ്. പക്ഷെ രണ്ടാമത് ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ മൗനമായി. മൂന്നാമത്തെ ഞായറാഴ്ചയിൽ അതേ ശബ്ദമുണ്ടായി, വേഗം നീ ഈ വീട്ടിൽ ഇറങ്ങണം. അതിന് ഞങ്ങൾ അന്ന് കുലുങ്ങിപ്പോയി. ഞങ്ങൾ ഞായറാഴ്ച ആരാ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് എന്തായാലും എല്ലാം കൂടെ അന്ന് അസറ്റ് നോക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വരും. നല്ലൊരു ടെറസ് പുതിയ വീട്. ഇവരുടെ ഭാര്യ മാതാവ് കേട്ട് ഞങ്ങൾക്ക് താക്കോൽ നിന്ന് താമസിക്കാം. രണ്ട് വർഷം പോലും താമസിച്ചില്ല. കർത്താവ് പറഞ്ഞ അവിടെ ഇറങ്ങാൻ പറഞ്ഞു. മൂന്നാമത്തെ ഞായറാഴ്ച നിമിഷം കേട്ടപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, കർത്താവെ ഞങ്ങൾ എന്താ ഇറങ്ങാൻ പോയി. അങ്ങനെ ഇവരുടെ മാതാവിന്റെ അടുത്ത് ഞങ്ങൾ വിഷയം പറഞ്ഞപ്പോ മാതാവ് പറഞ്ഞു, ഈ വീട് വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങുമെന്നുള്ള മനസ്സിലായിട്ട് ഇവിടെ ഇവിടെ മാതാവ് നമ്മുടെ താമസിച്ച് വീട്ടിലെ വാതിലെ നെടുകയെ വന്ന് താഴെ നിന്ന് കിടക്ക വരും. അങ്ങനെ ഇങ്ങനെ അതിനെ ചവിട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അമ്മയല്ലേ, അവർക്ക് നമ്മുടെ സാമ്പത്തിക വളരെ മോശമായി. ഞങ്ങളൊന്ന് മൗനമായിരുന്നു. നോക്കട്ടെ എത്ര ദിവസം കിടക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ ആഹാരം കഴിക്കാൻ ഇങ്ങനെ എഴുതിട്ട് പോകുമല്ലോ. അങ്ങനെ നോക്കിയപ്പോ മൂന്നാം ദിവസം ഞങ്ങൾ മൗനമായിരുന്നു. ഞങ്ങൾ തീരുമാനമെടുത്തു, കർത്താവേ വി ആർ റെഡി, ഞങ്ങൾ പോകാൻ തീരുമാനമെടുത്തു. അമ്മ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ സോപ്പിട്ടങ്ങ് നിന്നു. ആ ഇനി ഇവര് പോകത്തില്ല. രാഖി രാമായണം ഞങ്ങൾ വണ്ടി പിടിച്ച് സാധനം എല്ലാം കയറ്റി എസ്കേപ്പ് ചെയ്തു.
ഞങ്ങൾ പോയിട്ട് വീടടഞ്ഞ പിന്നെ താക്കോൽ അടുത്ത ദിവസം കൊണ്ട് അവരുടെ മോളി ആ വിളിച്ച് താക്കോലോട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളോട് മാറിയ പോകണം വീട് വിട്ടു. മനോഹരമായ വീട്, അതെ അന്നത്തെ ഹിന്ദു പത്രത്തിൽ ആ വീടിന്റെ ആ ഫോട്ടോ ഉണ്ടായിരുന്ന അത് നഷ്ടപ്പെടുന്നൊക്കെ അന്ന് ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് ഞങ്ങൾ കേട്ട് കർത്താവിന്റെ ആ വാക്കിന് അവസരങ്ങൾ ഹൃദയം കണ്ടപ്പോൾ നമുക്കിനി ഇത് വേണം, ഈ അസറ്റ് നോക്കണ്ട, ദൈവം പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നത്തിന് മനോഹരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഹൃദയത്തെ ഒരു നിമിഷം കഠിനപ്പെടുത്തി ആ ദൈവത്തിന്റെ വാക്കിന് ആ 1,000,000 രൂപ എണ്ണീട്ട് ഞാൻ അവിടെ ഇറങ്ങി. ആ സമയത്ത് എനിക്ക് 11,00,000 രൂപയുടെ കടബാധ്യത എനിക്കുണ്ട്. അങ്ങനെ ഇറങ്ങി. പക്ഷേ 3-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ റിസൾട്ട് മനസ്സിലാകുന്നത്, ആ വീട്ടിന് പകരം ഞങ്ങൾക്ക് പുതിയൊരിടം അത് ഈ സ്ഥലമാണ്. നേരത്തെ ഇരുന്നത് കടൽ കരയാണ്, ഏത് സമയത്തും കടൽ ആക്രമിക്കാം. പക്ഷെ അതിനുശേഷമാണ് സുനാമിയും വന്നത്. എന്നാൽ അതേ വർഷം തന്നെ ജൂൺ ജൂലൈയിലെ ശക്തമായ കടൽക്ഷോഭത്തിൽ ഞങ്ങൾ കാണുന്ന ഞങ്ങൾ കൺമുമ്പിൽ ആ കടൽ വന്ന അടിയിലും മണൽ കംപ്ലീറ്റ് ഇങ്ങനെ തുരന്നെടുത്ത് ഒരു തീപ്പെട്ടി കുറ്റി ഇങ്ങനെ മറിഞ്ഞു പോകുന്ന പോലെ ആ വീട് കംപ്ലീറ്റ് മറിഞ്ഞ് ആ വെള്ളത്തിലെ മുക്കി ഞങ്ങൾ ദൂരെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് പകരമാണ് ദൈവം ഈ സ്ഥലം തന്നത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ഇവിടെ ആരാധന നടക്കണം, ഇവിടെ ഒരു യാഗപീഠം പണിയണം. അത് കടൽക്കരയല്ല, അത് ഇവിടെയാണാമേ. അവിടെയാണ് നമുക്കറിയാം എല്ലാ വർഷവും ജൂൺ മാസം വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, കർത്താവേ കടൽ കയറുമോ, ആമേ രാത്രി കിടക്കാൻ പറ്റത്തില്ല. എന്നാൽ സമാധാനത്തോടെ പാർക്കുവാൻ നോക്കണം. കുറച്ച് മുകളിലായി കർത്താവ് ഈ സ്ഥലം ഞങ്ങൾക്ക് ദാനമായി തോന്നും. ദൈവത്തിന് നല്ലവേ, നമ്മൾ ഇതൊന്നും കണ്ടിട്ടല്ല ഇറങ്ങിയത്, വാക്കി നമ്മൾ വല ഇറങ്ങി. നമുക്ക് കർത്താവ് മനോഹരമായി പവർത്തും. ഇന്ന് അല്പമെങ്കിലും സമാധാനം താമസിക്കുവാനും അതൊക്കെ സന്തോഷം ഒരു യാഗപീഠം കർത്താവ് ഇവിടെ പണിതിയുന്നു. ആരാധനകരല്ലേ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ്യ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,000 ത്തിനകത്തോളം കുടുംബങ്ങൾ 11 വർഷത്തിനകത്ത് ഈ യാഗപീഠത്തിന് മുൻപാകെ വന്ന് അവിടെ ദുഃഖങ്ങൾ പറഞ്ഞ് അവിടെ വിശേഷം പറ ശേറി പ്രാർത്ഥിച്ച് വിടുതല പ്രാർത്ഥിച്ച് എത്രയോ കുടുംബങ്ങളാമേ ഇവിടെ വന്ന് ആശ്വാസം കണ്ട് ഈ 11 വർഷത്തിനകത്ത് കടന്നു പോയിട്ടുണ്ടാമേ. സകല മഹത്വം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. അബ്രഹാമിനോട് അബ്രഹാമേ നിന്റെ ഏകജാതന മകനെ നീ എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞു. അബ്രഹാം കൊടുത്തു അമ്മേ. പക്ഷേ പിന്നത്തെ സംഭവിച്ചു, അവിടെ കർത്താവ് പറഞ്ഞ് തൊട്ടുപോർന്ന് പറഞ്ഞു ബാലനെ ജീവനോടുകൂടി അപ്പന് മടക്കി കൊടുത്തു. പകരം ഒരാട്ടുംകൂട്ടിയെ ആ കുറുങ്കാട്ടിൽ അവിടെ കുരുക്കിൽ കിടന്നു അബ്രഹാം അതിനെ അടിച്ചു കൊണ്ടുപോയി യാഗം കൃത്യസമയത്ത് അവിടെ നടത്തി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട്. അതിനുശേഷം ദൈവം പറഞ്ഞു എന്താ അവിടെ വെച്ചിട്ട്, ഞാൻ നിന്നെ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ അല്ല, ദൈവത്തിന്റെ തീരുമാനത്തിന് നീ ഏതൊരു എക്സ്ക്യൂസും അറിയാതെ വേണം ഇറങ്ങി തിരിച്ചത് കൊണ്ട് ദൈവം നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ആരോടും ചോദിക്കാതെ വേണം ഒരു നിമിഷം നീ ദൈവത്തിന്റെ വാക്കിന് വളയിറക്കിയത് കൊണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെട്ടപ്പോൾ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി, അവൾ എന്നെ ഭയപ്പെടുന്നു, അവൻ എന്നെ ഭയപ്പെടുന്നു, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ നിന്നെ ഈ രാജ്യത്തിനും ഈ ലോകത്തിന് നിന്നെ ഐശ്വര്യമായ അനുഗ്രഹിക്കാൻ പോണ ദൈവത്തിന് സ്വന്തം മക്കൾ. അതുകൊണ്ട് ദൈവം നിന്നെ ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങണം. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞു നീ ചെയ്യുമെങ്കിൽ നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന് സ്വന്തം. അവിടെ കിടന്ന് വർത്തം കറങ്ങരുത്. കാര്യം നമുക്ക് വിശപ്പും ദാഹവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ വേണമെന്ന് ആർക്കറിയാം, അറിയാം. പക്ഷെ എന്റെ കർത്താവ് നേരത്തെ നമ്മൾ കേട്ടതാണ് എന്തെങ്കിലും എന്നോട് നിങ്ങളുടെ പറയുന്നുവെങ്കിൽ അത് എന്റെ നിങ്ങളുടെ നാശത്തിനല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. ഒരു നിമിഷം നമ്മൾ കേൾക്കുമ്പോ കർത്താവേ ഇത് എങ്ങനെയായിരിക്കും, നോ മുൻപും പിൻപും സകലതും അറിഞ്ഞിട്ടാണ് മകളെ നിന്നോട് സംസാരിക്കുന്നത്. നീ ഇത് ചെയ്യും അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം അനുസരിച്ചു. പിന്നെ തേയിൽ അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നെന്ന് മനസ്സിലാക്കി ഐശ്വര്യമായി അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നമ്മൾ നേരിട്ട് വായിച്ച യോബ്, യോബിന്റെ ജീവിതത്തിൽ അമ്മേ എത്ര വലിയ കടുത്ത ശോധന കടന്നു വന്നു. യോബ് മൗനമായിരുന്നു പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. 42-ാം അധ്യായത്തിന്റെ 10-ൽ വാക്കിന് യോബിനെ ഇരട്ടിയായി അനുഗ്രഹിച്ചു.
അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇനി ഒരു വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചക പുസ്തകം 3:16 ദാനിയേൽ 3:16 മുതൽ 10 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ചാട്ടെ. ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതാണ് അവരെ കൺഫേം ചെയ്യണം അവരാമേ. വലിയ പ്രതിഫലമാണ് അമ്മ. ആ യഹൂദ ബാലൻ, 3 ബാലന്മാർ അവർ പറയുന്ന രാജാവിന്റെ കയ്യിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കും. എന്ത് തന്നെ ശോധന വരട്ടെ, എന്ത് തന്നെ അഗ്നി പരീക്ഷ വരട്ടെ, എന്ത് തന്നെ പീഡനം വരട്ടെ, ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടാമേ എന്ന് മനസ്സിലാക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രതികൂലത്തിന്റെ സമയത്ത് എത്രത്തോളം നീ ഊരിവിടുന്നുവോ അത്രത്തോളം അകത്ത് ഒരു എനർജി ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രമാമേ. നിങ്ങൾ ആര് തളർന്നു പോലും, എന്ത് പ്രശ്നം തളർന്നു പോലും, നിങ്ങൾ യേശുവിന്റെ മക്കളാണെങ്കിൽ എന്നറിഞ്ഞാലും ഉത്തരം പറഞ്ഞു. അപ്പോൾ അവരെ കൈകാലുകൾ ബന്ധിച്ച് ബന്ധിക്കപ്പെട്ടവരായി 7 മടങ്ങോളം തീയുടെ ആക്കം കൂട്ടി ആ തീക്കകത്ത് അവൻ മല്ലന്മാരായ പടയാളികൾ ഈ 3 യഹൂദ ബാലന്മാരെ കയർ കൊണ്ട് ബന്ധിച്ച് ആ തീക്കകത്ത് വലിച്ചെറിയുവാനിടയുണ്ടായി. ഒരു അഗ്നി പരീക്ഷയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു പരീക്ഷ കടന്നു പോണെങ്കിൽ നീ ആരാ പാദപ്പെടുത്ത വന്നിരിക്കുന്നത്? യേശുവിന്റെ പാദപ്പെടുത്തിരിക്കുന്നത്, യേശുവിന്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത്. അമേ, നിങ്ങളുടെ സകല അവസ്ഥകളെയും അറിയുന്നവൻ ഉദ്ധാരണത്തിന്റെ ദൈവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതെ, ഉദ്ധാരണത്തിന്റെ ദൈവം. ഈ ആലോചന കേൾക്കും തോറും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അമ്മേ, ദൈവം അറിയാതില്ല നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉറുമ്പ് പോലും ചലിക്കത്തില്ല. അവർ അറിഞ്ഞു തന്നെ സംഭവിക്കുന്നു. ഇവിടെ ദൈവത്തിന് മതത്വം കൊടുക്കും. കർത്താവെ, താങ്ങളുടെ കൃപ തരണമേ. 3 യഹൂദ ബാലന്മാർ അവിടെ പ്രാണനെ പോലെ യേശുവിന് വേണ്ടി ഇതാ കൊടുത്തമേ. രാജാവ് ഭ്രമിച്ചു, ഇവരെ 3 പേരെയും കൈ കാലും കെട്ടി തീക്കകത്തത് ഇട്ടു കഴിഞ്ഞപ്പോൾ രാജാവ് ഇരിക്കുന്ന സ്ഥലത്തിന് പെട്ടെന്ന് രാജാവ് തീക്കകത്തേക്ക് എന്ത് സംഭവിക്കുന്ന ഉറ്റു നോക്കിയപ്പോൾ രാജാവ് ഇരുന്ന് ചേർന്ന് ചാടി എഴുന്നേറ്റിട്ട് അടുത്തിരുന്ന വ്യക്തികളോട് ചോദിച്ചു, നാം 3 പുരുഷന്മാരല്ലയോ ഇതിനകത്ത് ഇട്ടത്, ബന്ധിച്ച് ഇതിനകത്ത് ഇട്ടത് 3 പേരല്ലയോ എന്ന് ചോദിച്ചതിന് അയ്യോ രാജാവേ, യജമാനനെ, സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് പറഞ്ഞ രാജാവിനോട് അക്കാലം ഉണർത്തിച്ചപ്പോൾ അതിനവൻ രാജാവ് പറഞ്ഞ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണുന്നത്. അല്ലേ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അഗ്നി പരീക്ഷയ്ക്കായിട്ട് നിന്റെ കുടുംബത്തെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നീ ഒരു ദൈവത്തിലാണ്, നീ ഉറച്ചു നിൽക്ക്. അടുത്ത നിമിഷം ലോകം അറിയാത്ത മറക്കല, അതിശയിക്കുന്ന ദൈവ പ്രവൃത്തിക നിന്റെ കൂടാരത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോണം. ആമേൻ. നിനക്കൊരു സമയം കർത്താവ് തരുന്ന നോക്കട്ടെ. ഇവനാണെങ്കിൽ ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് കർത്താവ് ഞാൻ ഇട്ടോളൂ, നോക്കട്ടെ ഇവിടെ വിശ്വാസം.
നമ്മുടെ വിശ്വാസത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കാര്യങ്ങൾ വെച്ചു കേട്ടോ. വിശ്വാസത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ കാര്യങ്ങളെ വെച്ചു. നോക്കുക, രാജാവ് പറയുന്നത് നാം മൂന്ന് പേരെ ഇട്ടത് നാല് പേര് ഞാൻ കാണുന്നില്ല പറഞ്ഞു. വായിച്ചാ, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. നാലാമത്തവന്റെ രൂപം ഒരു അല്ലേ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം ഏതെങ്കിലും അഗ്നി മരീസിലൂടെ ഏതെങ്കിലും വിശേഷത്തിന് മേലെ കർത്താവേ എനിക്ക് എന്താണെന്ന് വിട്ടുമാറുന്നില്ല, ഞാൻ വല്ലാതെ ഭാരപ്പെടുന്നു, കർത്താവേ എനിക്കത് മാറ്റി തരണമേ, ഞാൻ തളർന്നു പോകുന്നു. എന്തുകൊണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നുവല്ലോ, ഞാൻ ഉപവസിക്കുന്നുവല്ലോ, എന്നെ ഈ ശോധന വിട്ടുമാറുന്നത് എന്ത് കർത്താവേ എന്ന് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നില്ല. ആത്മാ വിടപെടുന്നു, മകളേ ഞാൻ ഇത് നിനക്ക് ദോഷത്തിലല്ല, ഞാൻ നന്മയ്ക്കായത്രേ. നാലാമനായ ഒരുവൻ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സ്തോത്രമാമേ. ഇന്ന് പകൽ സമയം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കടന്നു പോകുന്ന അത്രത്തോളം വിശ്വാസത്തിന്മേൽ നാലാമനായ ഒരുവൻ, ഞാൻ എന്റെ വാശ പറയട്ടെ, ഒന്നാമനായ ഒരുവൻ ഈ മൂന്ന് യഹൂദ ബാലന്മാരെയും തീക്കകത്ത് ഇടുന്നതിന് മുൻപേ യേശു അവളെ ഇറങ്ങി നിന്നു. ഇവരെവിടുന്ന് കയറോട് കെട്ടുന്നല്ലോ, മൂന്നുപേരെ കെട്ടി ബന്ധിച്ചോണ്ടിരിക്കുമ്പോ തന്നെ യേശു അവിടെ ഉണ്ടായി ഇറങ്ങി. എവിടെ ഇറങ്ങി? തീക്കകത്ത് ഇറങ്ങി. ആമേൻ. പിന്നെ നമ്മുടെ ഈ കർത്താവ് വേറെ പറയുന്നല്ലോ, യഹോവ ദഹിപ്പിക്കുന്ന അഗ്നി അല്ലയോ. അപ്പൊ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവിന് ഈ ചോട്ട തീ വല്ലതും ആകുമോ? ആകത്തില്ല. ആമേൻ. വലിയ വലിയ തീയായ അഗ്നിയായ ദഹിപ്പിക്കുന്ന അഗ്നിയായ യേശു ആമേൻ. ദൈവം ഇവർക്ക് മുൻപേ തീക്കകത്തങ്ങിറങ്ങി. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നമുക്ക് പുറകോട്ട് പോട്ടെ. ഇസ്രായേൽ ജനത്തിന് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ആമേൻ ആ അടിമത്തിൽ നിന്ന് അവരെ പുറത്ത് ജയത്തോട് മോശം കൊണ്ടുവരുമ്പോൾ അന്ന് മരുഭൂമിയിലുള്ള യാത്രയായിരുന്നു, ഭയങ്കരമായ ചൂട്. എന്നാൽ പകൽ സമയം ഈ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ദൈവം എന്തിനു ചെയ്യുന്നറിയാവോ? പകൽ മേഘസമമായി വന്നു നിന്നു. അങ്ങനെ ചൂട് അതികഠിനമായി നമുക്കറിയാം, നമ്മുടെ തന്നെ ഇപ്പൊ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആ കാലഘട്ടത്തെ ഒരു വൃക്ഷ പോലും ഇല്ലാത്ത മരുഭൂമിയുടെ ഇത്രയും ലക്ഷം ജനത്തിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പകൽ അതികഠിനമായ ചൂടിന്റെ സമയമാകുമ്പോൾ യഹോവ മേഘസമമായി അവിടെ അവർക്ക് മറയായി വന്നിരിക്കും. യേശുവിനകത്ത് പോകുമ്പോഴാണ് ഇവർ യാത്ര ചെയ്തത്. അങ്ങനെ ഈ മൂന്ന് യഹൂദ ബാലന്മാരും എന്റെ കർത്താൻ വേണ്ടി ജീവനെ കൊടുത്ത് വിശ്വാസ വാക്കുകൾ പ്രഖ്യാപിച്ച് അവരുടേതായ പ്രാണനെ ദൈവത്തിനുവേണ്ടി കൊടുക്കുവാൻ തീരുമാനിച്ച് ഒരുങ്ങിയപ്പോൾ തന്നെ ദൈവം ആ തീച്ചുടക്കത്തി ഇറങ്ങി നിന്നിട്ട് ഈ മല്ലന്മാരെ പടയാളികളെ മൂന്നുപേരെ കയ്യിലും കായലും ബന്ധിച്ച് എഴുത്തിയിട്ടപ്പോൾ അതിനകത്തുനിന്ന് ഇയാമെ ദൈവത്തിന്റെ കരങ്ങൾ നീട്ടി നിന്നിട്ട് ഇനി ഇങ്ങ് ഇട്ടുക അവരെ മൂന്നുപേരെ. ആ തീക്കകത്ത് കർത്താവ് രണ്ട് കരവും നീട്ടുന്നിട്ട് ആണ് ഇവർ എറിഞ്ഞിട്ട് തീക്കകത്താണെങ്കിൽ ഇവർ അറിയാതെ പോയൊരു കാര്യമുണ്ട്, ഇവർ ഇട്ടത് തീക്കകത്തല്ല, ഇവർ ഇട്ടത് യേശുവിന്റെ കരത്തിനകത്തത്രേ. നമ്മളൊരു പാട്ടുണ്ടല്ലേ, അതിനെ പറ്റി എന്താണ്? ആ വായിച്ചേട്ടെ, നമ്മൾ പാടിയോട്ടെ. അറിയോ മനസ്സിലായല്ലോ. അപ്പൊ ഇവരതിനകത്ത് ഇടുന്നതിന് മുമ്പേ ഇവരെ ഇടുവാൻ തക്കവണ്ണം ഇവിടെ ഭടന്മാർ ഇവരെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അതിനകത്ത് ഇറങ്ങി നിന്നു. രണ്ട് കരവും ഇങ്ങനെ നീട്ടിയത് വരട്ടെ, അവരിട്ടു കൊടുത്തത് യേശുവിന്റെ കരത്തിലാണ്. ബാക്കി ബാക്കി അടുത്ത ബാക്കി വായിച്ചോട്ടെ. അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അടുത്ത് അവർക്കൊരു കീടും തട്ടിയിട്ടില്ല. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. നെബുക്കദ്നേസർ എരിയുന്ന തീച്ചുളുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേയും മേശക്കേയും
പുറത്തു വരുവിനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി. അപുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ട് അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത് ഉറച്ചുനിൽക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കൂടാരത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു. ഉറച്ചതൊക്കെ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. എപ്പോഴാണ് പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ. അവിടെ പറയുന്നു ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ നിങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. വേഗത്തിൽ വാക്യം വായിച്ചട്ടെ ആമേ. ലൂക്കോസ് എടുത്താട്ടെ, ലൂക്കോസ് നാലാം അധ്യായത്തിന്റെ വേഗം വായിച്ചാട്ടെ, നാലിന്റെ ഒന്നോട് വാക്യം വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് നാലിന്റെ ഒന്ന് മുതൽ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ യേശു വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്ന യേശു പിശാച് നല്ല ചൂട്ട മറുപടി കൊടുത്തു. വീണ്ടും പിശാച് യേശുവിനെ മേലോട്ട് കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തില് യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കാണുന്ന ലോകത്തിലെ സകല അധികാരമൊക്കെയും അതിന്റെ മഹത്വമല്ല എന്റെ കയ്യിലായിരിക്കുന്നതല്ല, ഞാൻ നിനക്ക് തരാമാ. അത് എങ്കിലാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പിശാച് പറഞ്ഞു, എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമാ എന്ന് യേശുവിനോട് പിശാച് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുള്ളൂ, എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും യെരുശലേമിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇവിടെ താഴ്ത്തി ചാടുക എന്ന് പറഞ്ഞു. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അങ്ങനെ പിശാച് സകല പരീക്ഷ തികച്ച ശേഷം മതി. നേരത്തെ നമ്മൾ വായിച്ചത് മൂന്ന് വ്യക്തികളെ പരീക്ഷയ്ക്ക് കർത്താവ് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അവര് മൂന്ന് ജീവിച്ചല്ലേ, ജീവിച്ചു. ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ കർത്താവ് യേശു തന്നെ ഒരു പരീക്ഷയിൽ അകപ്പെടേണ്ടി വന്നു. സാത്താൻ ഡയറക്ടറുടെ പരീക്ഷകാരൻ. യേശു ജയിച്ചോ? ജയിച്ചു. എങ്ങനെ ജയിച്ചത്? യേശു ജയിച്ചത് ഒറ്റ കാരണം നൽകുക, എല്ലാം വചനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കേൾക്കുന്ന വചനങ്ങളെ ആ നല്ല നല്ല എല്ലാം നല്ല വചനമാണ്. ആവശ്യങ്ങളൊക്കെ ഒന്നിവിടെ സ്റ്റോർ ചെയ്തത് നന്നായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്തത് നന്നായിരിക്കും. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വചനം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ഒരു ബലം കിട്ടുമാമേ. യേശു ഈ പിശാചിനെ ജയിച്ചത് സകല തിരുവചനം കൊണ്ടാണ് അവനെ ജയിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ കുറേ കാലത്തേക്ക് പിശാച് യേശുവിനൊക്കെ വന്നു. ഞാൻ മനസ്സിലായി ഇവിടെ നിന്ന പറ്റത്തില്ല, തീയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം യേശുവിനുള്ള വചനത്തിനൊത്തമുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ആ മുൻപ് പറഞ്ഞ അബ്രഹാം, യോബ്, യഹൂദ ബാലന്മാർ അവരെങ്ങനെ അവിശ്വാസത്തിൽ ആ പരീക്ഷ ജയിച്ചു? യേശുവിനുള്ള വിശ്വാസം, അവർ പ്രാപിച്ച ആ വചനം,
അത് അവർ ഉറച്ചു നിന്നു, ഇടം വരാൻ നോക്കിയില്ല. അവർക്കറിയാം ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം യേശു മിശ്രയും എന്ന ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പറയട്ടെ, ആ പഴയ തിരുവെഴുത്തുകൾ ധ്യാനിച്ച ഭക്തന്മാർ അത് ഉറച്ചു നിന്നതുകൊണ്ട് ശക്തമായ പ്രതികൂലങ്ങളും പരീക്ഷകളും ശോധനയും വന്നപ്പോൾ അവർ ജയിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കും ഈ ദിവസങ്ങളിൽ ജയിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ ഒരു വാക്യം വായിച്ചാട്ടെ, സദൃശവാക്യം 3:11-12. സദൃശവാക്യം 3:11-12. മകനെ, മകളെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുതാണ്. വളരെ മനസ്സിലാക്കണം. ഒരു പരീക്ഷ അബ്രഹാമിന് കൊടുത്തപ്പോ അബ്രഹാമിനെ നിരസിച്ചില്ല, യോബിന് കൊടുത്ത് യോബ് നിരസിച്ചില്ല, യഹൂദ ബാലമാർക്ക് വന്നു അവരാരും വേണ്ടെന്ന് പറഞ്ഞില്ല, നിരസിച്ചില്ല. എല്ലാവരും അവരെന്തിനു വെൽക്കം ചെയ്ത് വാങ്ങി കർത്താവ് കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ പറഞ്ഞു. എന്നാ സദൃശ്യമൊക്കെ എഴുതിയിരിക്കുന്നു, മകനെ ദൈവത്തിന്റെ ശിക്ഷയെ നിങ്ങൾ ആരും നിരസിക്കരുത്. ദൈവം എന്തെങ്കിലും നമ്മളെ ശാസിക്കുന്നുവെങ്കിൽ നമ്മൾ ആരും മുഷിയരുത്. അപ്പൻ തന്റെ ഇഷ്ടപുത്രനോട് ചെയ്തതുപോലെ മകളുടെ ലോകത്തിലെ ഒരു അപ്പൻ തന്റെ മകൻ വഴിതെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ നേർവഴിക്ക് വരുവാനോ, അല്ലെങ്കിൽ നല്ലവരുടെ ചില ഉപദേശങ്ങൾ കൊടുത്തോ കൊടുക്കുമ്പോൾ ആമേ ആ കൊടുക്കുന്നത് പോലെ ലോകത്തിൽ അപ്പൻ ചെയ്തുവെങ്കിൽ സ്വർഗത്തിൽ അപ്പൻ പറയുന്ന സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ, ചില ചില പരീക്ഷകൾ, ചില ശോധനകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? തരരുതേ, നിരസിക്കരുത്. കർത്താവേ താങ്ങുവാനുള്ള കൃപ തരണമേ. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ശാസ്ത്ര നിരസിക്കരുതാമേ. ഒരു വാക്യം വായിച്ചാട്ടെ, യാക്കോബിന്റെ 1:12 വായിച്ചാട്ടെ. അങ്ങനെ വിട്ടില്ലല്ലോ, സരിവര് കൊടുക്കണ്ടേ? പാസ്സായി എന്ത് പറ്റും? സരിവര് വേണ്ടേ? വേണം. എന്ത് വെച്ചേ? ദൈവത്തിന്റെ ഏതെങ്കിലും ശോധനയോ ദൈവത്താലുള്ള പരീക്ഷയോ എന്തെങ്കിലും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് പെറുപെറുപ്പ് കൂടാതെ ആ ഘട്ടം ദൈവത്തിന്റെ പ്രാപിച്ച വിശ്വാസത്തെ നാം പൂർത്തീകരിക്കുമ്പോ നമുക്കൊരു വിജയം വന്നു കഴിഞ്ഞ് ആ വിജയം ഈ ലോകത്തുകൊണ്ട് നിൽക്കുന്ന വിജയമില്ല, ഈ ലോകത്ത് നിൽക്കാത്തതും ലോകത്തിന് ഒതുക്കാൻ കഴിയാത്തതുമായ ഒരു വലിയ വിജയം സ്വർഗത്തിലുണ്ട്. അതായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. ലോകത്ത് നിങ്ങൾക്ക് പരീക്ഷ ചോദിച്ചവർക്ക് തന്മ തന്നിട്ടുണ്ട്, യോമന് ഇരട്ടി കൊടുത്തു, എല്ലാം ഇരട്ടി ഇരട്ടി കൊടുത്ത് ദൈവത്തിന് നാം മഹത്വപ്പെട്ട് അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ ദൈവത്താൽ വന്ന പരീക്ഷയിൽ, ദൈവത്താൽ വന്ന ശോധനയിൽ അവൻ പിറുപിറുപ്പ് കൂടാതെ വണ്ണം സഹിച്ചു മുന്നോട്ട് വന്ന ജീവിതമേ നിനക്കൊരു വലിയ പ്രതിഫലം ഭൂമിയിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്. അവൻ കൊള്ളാവുന്നതായി കണ്ട് ദൈവത്തിന് മനസ്സിലായപ്പോൾ എന്റെ ദൈവം ഒരു കാര്യം ചെയ്യുന്നത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം അവൻ തരുമേ. അതല്ലേ വേണ്ടത്? ഈ ഭൂമിയിൽ മാത്രം കൂടെ ഒതുങ്ങുന്ന കാര്യമല്ല ഇത്. ഇപ്പൊ രണ്ടു പ്രതിഫലമുണ്ട്, ഒന്ന് ഭൂമിയിൽ നിനക്ക് ആശ്വാസമുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒതുങ്ങുന്നില്ല. ഒതുങ്ങാത്തോടെ നിത്യതയിൽ മരണവരെ എന്ന നീ വിശ്വസനായിരുന്നാൽ ജീവഗിരിയെ നീ പ്രാപിക്കും. എത്ര നന്നായി എനിക്ക് ഇവിടെ അറക്കുന്നത് വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം
ജീവകിരീടം പ്രാപിക്കും. പോരെ, അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പരീക്ഷഘട്ടത്തിലോ ദൈവത്തിന്റെ ഏതെങ്കിലും ശാസ്ത്രയിലോ ഏതെങ്കിലും ശോധനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നല്ലൊരു റിസൾട്ട് ഭൂമിയിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്. അത് നല്ലൊരു റിസൾട്ടാണ്. കാര്യം നിങ്ങൾ ആരെ അധപ്പിച്ച് കളയാനോ ആരെ തകർത്തു കളയാനോ അല്ല യേശു ഭൂമിയിൽ എന്നത്. എല്ലാവരും മാനസാന്തരം ലക്ഷ്യം പ്രാപിക്കണം. എല്ലാവരും നന്നായിരിക്കണം. ആമേൻ. എല്ലാവരും ദൈവരാജ്യം കരസ്ഥമാക്കണം. അതുകൊണ്ട് പ്രതിഫലം ഇവിടെപ്പെട്ട് മാത്രമേ ഒതുങ്ങുന്നത്. അവിടുത്തെ പ്രതിഫലമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഒരു വാക്യം വെളിപ്പാട് പുസ്തകം 3:11-12 വേഗമായി നിർത്തുവാൻ പോകുന്നു. 3:11-12 വിശ്വാസ യാത്രയിൽ ഈ മരുഭൂമി യാത്രയിൽ ഉണ്ടാകുന്ന സകല പരീക്ഷകളെ നിന്ദകളെ അതോടെ ഒരു ചോട്ടാ ചോട്ടാ പരീക്ഷ വന്നാലും കുറച്ച് വലുത് പരീക്ഷ വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പതറി പോകരുത്. നമ്മുടെ കാഴ്ചപ്പാട് ഇവിടെ ഇവിടെ അല്ല നമുക്കറിയാം. നമ്മുടെ കാഴ്ചപ്പാട് സ്വർഗത്തില്ല. നാം അവിടെ ചെന്നാണ് നമ്മുടെ ആ നിത്യത നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. ഇവിടെ ഒതുക്കാൻ ഇവിടുത്തെ ശക്തികൾ നോക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, പരീക്ഷ വരുമ്പോൾ ബെനിഫിറ്റ് ഇവിടെ അത് സഹിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് നമ്മൾ മൂന്ന് വ്യക്തികളെ മൂന്ന് പാർട്ടികളും സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെയും കർത്താവ് പിടിവയ്ക്കും. കർത്താവ് നേരത്തെ വാക്കുകൾ ഞാൻ 100 മടങ്ങ് ഇവിടെ കർത്താവ് പ്രതിഫലം തരും, സ്വർഗത്തിനും പ്രതിഫലം. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് എന്തേ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ച് കഷ്ടപ്പെട്ട് കിട നിരാശപ്പെടാതെ നേരെ നിന്നാൽ, കൃപയ്ക്കകത്ത് നിന്നാൽ ഈ ഭക്തന്മാർ പ്രാപിച്ചതല്ല, ഇവിടെയും പ്രാപിക്കാം അവിടെയും പ്രാപിക്കാം. നമുക്ക് ഈ ഭക്തന്മാർ പോയ വഴി അവർ ആമേ അനുകരിച്ച വിശ്വാസം യേശു ക്രിസ്തു പറഞ്ഞാൽ കാച്ചുപടി ഞാൻ മാതൃക ഞാൻ വച്ചേച്ചു പോകും. നമുക്ക് സന്തോഷം, നമുക്ക് മുന്നോട്ട് പോവാം. ചെറിയ ചെറിയ പരീക്ഷ വരുമ്പോഴോ ആരെയും കുറ്റപ്പെടുത്തണ്ട, വീട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട, നാട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. പോയി പ്രാർത്ഥിക്കുക ദൈവത്തോട്. കർത്താവ് സഹിപ്പാനുള്ള കൃപ തരും. ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ പ്രതിഫലമായി സ്വർഗത്തിന് പ്രതിഫലമായി. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.